friends, assalamu alaikum. Welcome back to my channel, Adas Will. Nangale support ellavarkum big thanks jazakallahaya. Appol nammal innu vannirikkunna healthy recipe aayittane. Appo namaku video like povam. മുന്തിരിയൊക്കെ സാധാരണ വീട്ടിൽ വാങ്ങിച്ചാൽ കുറച്ചൊക്കെ കഴിക്കും, ബാക്കി അവിടെ ഇവിടെ ഒന്ന് ചീത്താക്കി കളയൂലേ. അപ്പോൾ നമുക്കിതാ ഇതുപോലെ ഒന്ന് ചെയ്ത് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ജ്യൂസൊക്കെ കുടിക്കാം. അപ്പോൾ ഞാനിതാ കുറച്ച് മുന്തിരി എടുത്തൊരു പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എടുക്കുന്ന മുന്തിരിക്ക് അനുസരിച്ചൊക്കെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അധികം വെള്ളം ഇതിന് ആവശ്യമൊന്നുമില്ല കേട്ടോ, വളരെ കുറച്ച് വെള്ളം മതി. അപ്പോൾ നമുക്ക് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഹൈ ഫ്ലെയിമിലൊന്ന് തിളച്ച് വരുമ്പോൾ നമുക്കതൊന്ന് ലോ ഫ്ലെയിമിലാക്കി വെക്കാം. എന്നിട്ടൊരു 10 മിനിറ്റോ 15 മിനിറ്റോ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. മുന്തിരിയൊക്കെ ഇതാ നന്നായി തിളച്ച് അതിൻ്റെ ആ തൊലിയൊക്കെ ഒന്ന് വിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. വെന്തിട്ട് ഇതാ നല്ല കളറിൽ തന്നെ കിട്ടിയിട്ടുണ്ടല്ലേ, നല്ല ഭംഗിയുണ്ട് കാണാൻ. അപ്പോൾ ഇത്രയും മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ഇത് നമുക്കൊന്ന് നന്നായി ഒന്ന് ഇളക്കി ഒന്ന് ഉടച്ചു കൊടുക്കാം കേട്ടോ. വെറുതെ ഒന്ന് ഇളക്കിയാൽ മാത്രം മതി, നന്നായി തിളച്ചത് കൊണ്ട് തന്നെ സംഭവം ആകെ വെന്ത് ഉടഞ്ഞിരിക്കുവാണ്. ഇപ്പോൾ ഇതാ ഞാൻ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറി വരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ചൂടാറാൻ വേണ്ടി എടുത്ത് വെക്കാം. ചൂടാറിയതിന് ശേഷമാണ്. അപ്പോൾ ഇതാ നമ്മുടെ മുന്തിരിയൊക്കെ നന്നായി ചൂടാറി വന്നിട്ടുണ്ട്. ഇതാ കയ്യിലേക്ക് ഒന്ന് എടുക്കുമ്പോൾ തന്നെ അത് ശരിക്കിനും ഉടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് നന്നായി ഒന്ന് പിഴിഞ്ഞെടുക്കാം. അങ്ങനെ ഇതാ ഞാൻ കൈ കൊണ്ട് നന്നായി ഞെരടിയതിന് ശേഷം ഇത് ഞാനൊരു അരിപ്പ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മുന്തിരിയിലെ കുരുവെല്ലാം നീക്കം ചെയ്യാനാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. അതിൻ്റെ തൊലിയൊക്കെ ശരിക്കും വെന്ത് അതൊക്കെ ശരിക്കും അലിഞ്ഞിട്ടുണ്ട്, പക്ഷേ കുരു ഉണ്ടാകുമല്ലോ. അപ്പോൾ നമുക്ക് ആ കുരുവൊക്കെ ഇങ്ങനെയൊന്ന് നീക്കം ചെയ്യാം കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ മുഴുവനായിട്ടും പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ചണ്ടി ഇത്രയേ ഉള്ളൂ ചണ്ടി, ബാക്കി മുഴുവൻ മുന്തിരിയും നമ്മൾ പിഴിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമുക്ക് മുന്തിരിയുടെ പൾപ്പ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പൾപ്പ് ഞാൻ സാധാരണ മുന്തിരി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ഒരു ബോട്ടിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാറാണ്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ജ്യൂസൊക്കെ റെഡി ആയി കൊടുക്കാം. അതുപോലെ നമുക്ക് പെട്ടെന്നൊക്കെ ജ്യൂസൊക്കെ കുടിക്കാൻ തോന്നിയാൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാമല്ലോ. ഇതാ ഞാൻ ഇത് രണ്ട് ടൈപ്പ് ഉണ്ടായി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ മിക്സിയുടെ ജാറെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമുക്ക് രണ്ട് സ്പൂൺ പൾപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഗ്രേപ്സിൻ്റെ രണ്ട് സ്പൂൺ പൾപ്പ് കൂടി ചേർത്ത് കൊടുത്ത് പിന്നെ ഒരു ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് മിക്സിയിലൊന്ന് നന്നായി ഒന്ന് കറക്കിയെടുത്താൽ മതി. അപ്പോൾ ഇതാ നമ്മുടെ ഗ്രേപ്പ് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു ഐസ് ക്യൂബ് കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ ആ മിക്സിയുടെ ജാർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ചുകൂടി പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് ഐസ് ഉണ്ടെങ്കിൽ ഐസ് ഇട്ട് കൊടുക്കുക കേട്ടോ ഈ ടൈമിൽ. പിന്നെ ഇതാ 2 സ്പൂൺ ഗ്രേപ്പിൻ്റെ പൾപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നമ്മൾ നേരത്തെ അടിച്ച മാതിരി ഒന്ന് അടിച്ചെടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് പാല് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പാല് ചേർത്താൽ പിരിഞ്ഞൊന്നും പോകില്ല, നല്ല ടേസ്റ്റാണ്. മുന്തിരിക്ക് പുളിയുള്ളതുകൊണ്ട് പിരിഞ്ഞ് പോകുമെന്ന് ആരും വിചാരിക്കേണ്ട, പാല് പിരിഞ്ഞൊന്നും പോകില്ല. നല്ല ടേസ്റ്റി ഉള്ളൊരു ജ്യൂസാണ്, നല്ലൊരു വെറൈറ്റി കളറുമാണ് കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ രണ്ടാമത്തെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. അതും കൂടി നമുക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റിക്കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഈ ഹെൽത്തിയായ ജ്യൂസ് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇനി പുതിയ പുതിയ വീഡിയോസുമായി വരുന്നവരെ ഇൻഷാ അള്ളാഹ് അസ്സലാമു അലൈക്കും, ബൈ ബൈ.